பதக்க பதக்கச்சு பதக்க. ஆ ஓகே ஓகே. ஆ டே மாள. ஆ நேஜோ இல்ல உண்டாடி. நைஸ் அடிச்சு உணர்ந்து நடப்புண்டு. ஆனா എന്നാലും ആ കാലമാട എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അയ്യോ അങ്കിളല്ലേ പറഞ്ഞത് നല്ല മോനാണ്, സ്റ്റെഫിക്ക് പറ്റിയ ആളാണ്. എന്തൊക്കെയായിരുന്നു അവൻ്റെ സംസാരവും പെരുമാറ്റവും അവൻ്റെ സ്വഭാവമൊക്കെ കണ്ടപ്പോ അങ്ങനെ തോന്നി. അങ്ങനെ തോന്നി മോളെ. എന്തായാലും അങ്കിളെ കൊല്ലായിരുന്നു നന്നായി. അങ്ങനെ നാക്കെടുത്തൊന്നും വളയ്ക്കാതെ എനിക്ക് എന്തെങ്കിലും പറ്റിയ എന്റെ രുക്കൂര് വേറെ ആരും ഇല്ല അറിയാലോ. അതൊന്നും ഓർമ്മ വേണ്ട ഇടയ്ക്കിടയ്ക്ക് കേട്ടാ. ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നീ അവന്റെ അവളെ ബാക്കിൽ നിന്ന് നടക്കുന്നത്, മോൻ വീട്ടിൽ പോന്ന് പറഞ്ഞു. ഈ പറഞ്ഞേ ഉള്ളു മോളെ. അവൻ എന്റെ കഴുത്തി കയറി ഇങ്ങനെ ഒരു പിടി. അവൻ വേറൊരു പ്രേതബാധ കൂടിയതുപോലെ ആയിപ്പോ. പിന്നെ എന്തിനാണ് സംഭവിച്ചതെന്ന് എനിക്ക് ഒരു ഓർമ്മയും ഇല്ല. എന്നാലും നല്ല രസമായിട്ടുണ്ട്. എനിക്ക് ഇതിന് എന്താ മനസ്സിലായത്? അങ്കിള് നല്ലപോലെ അവൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലായി. അതല്ല പിന്നെ എടി, അവൻ ഒരു കാലത്തും അവളെ വിട്ടിട്ട് പോവാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായത്. അത് ശരിയാ. എന്തായാലും മക്കളെ, എനിക്ക് കിട്ടാണ്ടതൊക്കെ നന്നായിട്ടും കിട്ടി. നിങ്ങൾ ആ കൊച്ചിൻ്റെ അടുത്ത് പറ, സൂക്ഷിച്ചും കണ്ടുമൊക്കെ നടക്കുക അവൻ്റെ അടുത്ത്. അവനെ പ്രാന്താണ്, മുഴു പ്രാന്ത്. ഞാൻ പോയി കുറച്ചേരം കിടക്കട്ടെ മോളെ. ഒന്ന് പിടിച്ചിറക്കെ എല്ലാം ഉടഞ്ഞിരിക്കാണ്. ഞാനങ്ങടെ ആക്കണോ? വേണ്ട വേണ്ട. അയ്യോ അയ്യോ പാവം. എടി എനിക്ക് ഇവരെ സ്റ്റോറി ഇപ്പോഴും മനസ്സിലാവുന്നു. ആക്ച്വലി ഇതിനകത്ത് വില്ലൻ കഥാപാത്രമായി വരുന്നത് അവനാണോ അതോ അവളാണോ? എൻ്റെ ബലമായ സംശയം അവർ രണ്ടുപേരും കഞ്ചാവ് പെണ്ണസ് ആണ്. ലാഭം വീതിക്കുന്ന ഇടയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിക്കാണോ? അവള് പോലീസിന് ഒറ്റ കൊടുത്തവന് അല്ല പിന്നെന്ത്? ആഹാ, വാട്ട് എ സ്റ്റോറി. എടി നീ സ്റ്റോറി മേക്കിങ്ങിൽ പുലിയാണല്ലേ, എത്ര പെട്ടെന്ന് ഒരു സ്റ്റോറി ഉണ്ടായത്. എടി ഇതൊക്കെ എന്ത്? ഞാൻ ഭയങ്കര പുലിയാ, നിനക്കറിയോ? ഈ ബോംബെയില് ബോംബെ മാഫിയെ കുറിച്ച് ഞാൻ നല്ലൊരു സ്റ്റോറി എഴുതിയിട്ടുണ്ട്. പറഞ്ഞ അത് നീ നിന്റെ അമ്മൂമ്മ അടുത്ത് പോയി പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും വിശ്വസിക്കാത്ത. അയ്യപ്പൊ തള്ളു കേൾക്കുമ്പോ പിന്നെ ഞാൻ എന്താ കേക്കണ്ട്? നമ്മുടെ ബോംബെ മാഫിയ. നീയാണോ ആ സെബാനെ നമ്പർ കൊടുത്തത്? എനിക്കെന്താ ആവശ്യം? എന്നാ പിന്നെ നീ ആയിരിക്കും. എനിക്കതല്ലേ പണി. എന്നാ പിന്നെ അമ്മാവൻ തന്നെയാ. എന്റെ സെഫീന്റെ പ്രശ്നം എന്താ? രാമ ചെറുക്കനാണെങ്കിൽ ഫോണിൽ വിളിച്ച് ശല്യം ചെയ്തോണ്ടിരിക്കുവാണ്. ഞാൻ ഇഷ്ടം തിരിച്ചു പറഞ്ഞില്ലെങ്കിൽ അവൻ എന്നെ തട്ടിക്കൊണ്ടു പോകുന്ന പറയണേ. നീ വല്ല പറഞ്ഞോ? ആ ഞാനൊന്നും പറഞ്ഞില്ല. നീ എന്നെ പറ്റി എന്തോ ബാഡ് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. നിനക്ക് എന്തെങ്കിലും പറയണ്ടല്ലോ, ഉച്ചത്തിൽ പറയണം കേട്ടല്ലോ. ആടി ഞാൻ ഉച്ചത്തിൽ പറയും. നീ കേട്ടോ, എടി കർമ്മ എന്നൊരു സാധനം ഉണ്ട്. നീയേ ആ ചെറുക്കനെ നന്നായിട്ട് തേച്ചിട്ടുണ്ട്. അതാണ് ബൂമറാങ് പോലെ നിനക്കിട്ട് അടിച്ചത്. ഇതേപോലെ ആരെയൊക്കെ തേക്കാൻ നിന്നല്ലേ ഇങ്ങനെ തന്നെ അനുഭവിക്കേണ്ടി വരും. മനസ്സിലായാ? ഇങ്ങനെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും അനുഭവിക്കണം, വെച്ച് അനുഭവിക്കണം. കൈ കിട്ടുമോ നിനക്കന്നെ? ആടി കിട്ടും, നീ കൂടുവാ. എന്തിനാടി ഇവളങ്ങനെ വട്ടാക്കുന്ന? നീ ഞാനെന്ത് വട്ടാക്കി? ഞാൻ ഉള്ളതല്ലേ പറഞ്ഞത്. ചുമ്മാ പാവം അവനെ, ചുമ്മാ പാവം. നീ ജേണലിസ്റ്റ് അല്ലേ, നീ എഴുതിയാ മതി, കൂടുതൽ സംസാരിക്കാൻ നിക്കണ്ട. കുക്കരി ബാവേ, ഐ ലവ് യു, യു ഡോണ്ട് ലവ് മീ, ഐ വിൽ കിഡ്നാപ് യു. കുക്കരി ബാവേ. ഉറക്കം വരുന്നില്ലേ? ഇല്ലല്ലോ. ഞാൻ ഒരു പാട്ട് പാടിത്തരട്ടെ? നല്ല കൊടിയെ ഞാനെൻ്റെ പുഴയരികിൽ പോകുമ്പോ വളർന്നു വരും പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാ കണ്ണിൽ കോണിൽ സുപർക്കവും കണ്ടേ പേടിച്ചു. Thank you.
പിന്നെ അത് പിന്നെ ഇവിടെ ഒരു സൗണ്ട് കേട്ടു, അതെന്താന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. അതെ, ഇപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം എന്റെ ചെറിയ സൗണ്ട് ഉണ്ടെങ്കിൽ എനിക്ക് നന്നായിട്ട് കേൾക്കാം. ഇങ്ങനെ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി എനിക്ക് ഉറങ്ങണ്ടേ? ഞാനങ്ങ് പേടിച്ചു. നമുക്ക് പേടിയാണെങ്കിലേ മോളി പോയി കേട്ടോ, ആ പിള്ളേരൂടെ കിടന്നോ കേട്ടോ. വേണ്ട, ഞാൻ ഇവിടെ കിടന്നോളാം. ഇനി ഇനി പേടി എന്ന് പറഞ്ഞ് ഇങ്ങനെ നടന്ന് വിളിക്കല്ലേ, എനിക്ക് ഉറങ്ങണം. സിഗരറ്റും പോയി, പകുതി കത്തി തീർന്നുള്ളത്. സംസാരിക്കുന്ന പൊട്ടിക്കുട്ടിയോ? എന്താണ്ട് കിടന്ന് ഉറങ്ങി? ചേട്ടാ എന്റെ ചാടികൾ ഇങ്ങനെ എടാ എടാ ദുഷ്ടാ, നിനക്ക് എങ്ങനെടാ എന്റെ മുഖത്ത് നോക്കിട്ട് വീണ്ടും എന്നെ ചേട്ടായി ചേട്ടായി എന്ന് വിളിക്കാൻ തോന്നണത്? ചേട്ടായി ചേട്ടായി എന്നല്ല, പിന്നെ ഞാൻ എന്ത് വിളിക്കാൻ ചേട്ടായി? നിന്റെ സംസാരത്തിൽ എന്തരടേ ഒരു വളവ്. പിന്നെ ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്നോണ്ടായി. ശരിക്കും പറഞ്ഞാലേ ഞാൻ അമ്പലത്തിൽ പോയി എന്റെ സ്റ്റെഫി കൊച്ചിനും ചേട്ടായിക്കും വേണ്ടി മനസ്സൊരുക്കി നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ ചാവണേന്നായിരിക്കും നീ പ്രാർത്ഥിച്ചതല്ലേ? എന്താ ചേട്ടാ ചേട്ടാ ഒരു പരസ്പര ബന്ധമില്ലാതെ എന്നോട് സംസാരിക്കുന്നേ? ഞാനാണാ നീയാണാടാ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഏട്ടായി. ഞാൻ ചേട്ടയുടെ അനിയും കുട്ടനാ സെബാൻ. എടാ സെബാനേ, എന്താ ഏട്ടായി നീ ഇന്നലെ എന്നെ അവിടെ ആയിട്ട് ചവിട്ടി കൂട്ടി അവസാനം എന്റെ മുതുവ തത്തപ്പൂ വരെ ഇട്ടില്ലടാ. ഞാനോ എപ്പോ എപ്പോഴാ? ഒന്നും ഓർമ്മയില്ല, എല്ലാം മറന്നുപോയോ നീ? ഇത്രയും ചെയ്തു വെച്ചിട്ട് വീണ്ടും ഏട്ടായിടെ സെബാൻ അല്ലേ അനിയും കുട്ടായി? എന്റെ ചേട്ടൻ കൈ നീട്ടുള്ള പരിപാടി ഒന്നും വേണ്ട, കൈയും കാലവും നീട്ടണ്ട, അവിടെ ഒന്ന് സംസാരിച്ചാൽ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ചേട്ടായി. മനസ്സിലാവൂലടാ, അനുഭവിച്ചൊക്കെ ഞാനാണ് കേട്ടാ. അപ്പൊ അവൾ ഇവിടെ വന്ന് ചേട്ടായി സംഭവം ഞാൻ പറഞ്ഞു ചേട്ടായി പേടിക്കരുത്. പേടിക്കണോ ഇല്ലയോ നോക്കാം, ഞാൻ രണ്ടാമത് കാര്യം പറഞ്ഞോട്ടെ. ആ പറ. ചേട്ടായിയുടെ മുമ്പ് ഇരിക്കുന്ന ഞാനാണ് സെബാൻ. ഇത് ഞാൻ സെബാൻ. ഇടയ്ക്കിടയ്ക്ക് എന്റെ ചേട്ടൻ ജബാൻ കയറും ബാധ. എവിടെ കയറും? ഉള്ളില്. അവൻ കയറുമ്പോ അവൻ മൊത്തം പ്രശ്നം ഉണ്ടാക്കും. എന്റെ ജീവിതം കുട്ടിച്ചോറാക്കിയത് മൊത്തം അവനെ ചേട്ടായി. എടേ നീ പറയണത് പോലും സത്യം തന്നെ. എടേ സത്യം വേണ്ട ചേട്ടായി, ചേട്ടായിയാണ് സത്യം. ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? അവൻ മരിച്ചുപോയി. അവൻ എങ്ങനെ മരിച്ചത്? അവൻ കഞ്ചാവ് ഊട്ടിയിട്ട് കത്തിച്ച് കൊതിനെ ഓട്ടിക്കാൻ വേണ്ടി മൂക്കിനകത്ത് ശ്വാസമല്ല പോലെ പുക എല്ലാം കൂടെ കയറി മരിച്ചു. ടെഫി കൊച്ചിനെ വിളിക്കൂ. ഡേ അതൊക്കെ വിളിക്കാം, നീ പറയണ വല്ലതും ഉള്ളത് തന്നെയാടേ. സംശയമുണ്ട് ചേട്ടായി, എന്നെ സെബാനൊന്ന് വിളിച്ച്. സെബാനെ എന്തേട്ടായി മനസ്സിലായില്ലേ? ഇത് സെബാനാണ്, ചേട്ടായുടെ സെബാൻ, ചേട്ടായുടെ സ്വന്തം അനിയും കൂട്ടൻ. ടെഫി കൊച്ചിനെ വിളിക്കൂ. അവരൊക്കെ ഉറങ്ങണായിരിക്കും, കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്തോളാം. ഞാൻ ഇവിടെ നിന്ന് ഇരുന്നോട്ടെ? നീ ഇരുന്നോ, നിന്റെ ഈ ഒതുക്കമാണ് എന്നെ തളർത്തി കളയണത്. അതുപോലെ ചേട്ടായി പെമ്പിള്ളറിലെ വീട്ടിലെ അടക്കം ഒതുക്കം പാലിക്കണമെന്ന് എൻ്റെ അമ്മച്ചി എപ്പോഴും പറയാറുണ്ട്. നിന്റെ അമ്മച്ചി നിന്റെ ചേട്ടൻ ഇതൊന്നും പറഞ്ഞ് പഠിപ്പിച്ചില്ലടാ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്നലെ എത്ര ഇടി കൂടെ കൊള്ളാണ്ടി വരില്ലായിരുന്നു. ചേട്ടൻ മരിച്ചു ചേട്ടായി. എന്തായാലും
അവൻ കുറച്ച് ക്രൂരനാണ് കേട്ടോ, ഭയങ്കരവനാണ് അവൻ. ഞാൻ പ്രകൃതി ആസ്വദിച്ചുകൊണ്ടിരുന്നോളാം. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ, എല്ലാം പറയരുത് എൻ്റെ അടുത്ത്. എന്താ ഇടേ നീ പറഞ്ഞത്? കൊള്ള തന്നെ ഇടേ. ഷോ ചേട്ട അല്ല, കൈ വെക്കുന്നില്ല, ചേട്ടായാണ് സത്യം. ആണല്ലേ? ആ അതെ. ശരി, നീ ഇവിടെ ഇരുന്നു. ആ ഇതെന്തൊരു കിടപ്പ് കിടക്കണത്, ഇങ്ങനെ കിടന്ന ഉളുക്കൂലേ. മക്കളെ, ഡേ എണീക്ക്, ചാരുമോളെ, ചെയ്യുമോളെ, തീരമോളെ, അയ്യോ എണീക്ക്, എന്തോന്ന് കിടപ്പ് ഇത്. വെളുപ്പാങ്കാലത്ത് എവിടെ പോണം? വെളുപ്പാങ്കാലത്തോ? നേരെ ഉച്ചയായി. ഉച്ചയായോ? ആ നീ എങ്ങനെ ഇവിടെ വന്ന്? രാത്രി വന്ന്. എന്ത്? എണീറ്റ് എനിക്ക് ഉറക്കം ശരിയായിട്ടില്ല, കുറച്ചുകൂടെ ഉറങ്ങട്ടെ. നീ ഇങ്ങ് നിന്നെ കാണാൻ സബാൻ വന്നിരിക്കുന്നു. അവൻ താഴെ വന്നിരിക്കണു. അവൻ താഴെ വന്നിരിക്കണു. നിന്നെ കാണണമെന്ന് പറഞ്ഞു. അമ്മാവനൊരു കാര്യം ചെയ്, പോലീസിനെ വിളിക്ക്. അമ്മാവൻ ഇന്നലെ അവൻ കൊറേ തല്ലിയതല്ലേ, നമുക്ക് അതിനൊക്കെ അവന് അടി വാങ്ങിച്ചു കൊടുക്കാം. വേണ്ട മോളെ, അവ ഒരു പാവമാണ്. പാവോ അവനോ? അമ്മാവൻ അവിടെ നിന്ന് കിട്ടിയൊന്നും പോരല്ലേ. എടി അതിനെ കുറിച്ച് അവൻ എന്റെ അടുത്ത് പറഞ്ഞു, അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നമാവാ? എടി ഇന്നലെ ഇവിടെ വന്ന് കാണിച്ചു കൂട്ടിയില്ലേ, അതൊന്നും അവനല്ല, അത് അവന്റെ ചേട്ടനാണ്. മരിച്ചു അവന്റെ ചേട്ടനാണ്. അവന്റെ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ബാധയായിട്ട് അവന്റെ ശരീരത്തിൽ കയറി വന്നിട്ട് അവനാണ് ഇങ്ങനെയുള്ള അക്രമമൊക്കെ കാണിക്കുന്നത്. അവനാണ് കഞ്ചാവ് കടത്തുന്നത്, ഓരോരുത്തരുടെ കുത്തിക്കൊല്ലിനൊക്കെ. അല്ല ഇവ അല്ല, ഇവൻ പാവം. ഓ, എന്നിട്ട് അമ്മാവൻ ഈ നുണക്കത്തേക്ക് അങ്ങനെ വിശ്വസിച്ചല്ലേ? അമ്മാവൻ വേഗം പോലീസിനെ വിളിക്കാം, അല്ലെങ്കിൽ ഞാനിപ്പോ പോലീസിനെ വിളിക്കും. എടി പോലീസിനെ വിളി, പോലീസിനെ വിളി എന്ന് പറഞ്ഞാൽ എല്ലാ പോലീസിനെ എല്ലാവർക്കും വിളിക്കാം. ഇവിടെ പോലീസ് വിളിച്ച് പോലീസ് ഒന്നും വെച്ചോ, മോനാളെ അറിയില്ലേ, മോനാളെ അറിഞ്ഞാ നമ്മളെ ഇറക്കി വിടൂലേ. അറിയാലോ, പഴയതുപോലെ തെണ്ടി തിരിഞ്ഞ് നടക്കാണ്ടി വരും. പക്ഷെ പിന്നെ നമ്മൾ എങ്ങനെ അവനെ പറഞ്ഞുവിടും? എന്റെ ഒരു നല്ലൊരു ഐഡിയ ഉണ്ട്. ഒരു കാര്യം ചെയ്യ്, അതൊക്കെ അവനെ വിളിച്ചിട്ട് വളരെ സ്നേഹത്തോടുകൂടി സംസാരിച്ച് എടാ ഇപ്പം നീട നീ വീട്ടിൽ പോ, ബാക്കി കാര്യമൊക്കെ നമുക്ക് പിന്നെ നോക്കാന്ന് പറ. എടി അമ്മാൻ ആ പറഞ്ഞതില് പോയിന്റ് ഉണ്ട്, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അല്ലേ. ഇനിയിപ്പോ സ്നേഹത്തിന്റെ ഭാഗം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ചെല്ല്, ഞാൻ താഴെ ഒന്ന് സംസാരിക്കാം. പക്ഷേ എനിക്ക് സ്നേഹത്തോട് സംസാരിക്കാൻ പറ്റൂല. എന്നാ ശരി, നീ എങ്ങനെയെങ്കിലും സംസാരിക്ക്. അപ്പൊ മോൾ അങ്ങോട്ട് വരുമല്ലോ, ഞാൻ അങ്ങോട്ട് പോവാം. അവന്റെ അടുത്ത് പറഞ്ഞു, വളരെ സ്നേഹത്തോട് പറഞ്ഞു, ഇപ്പോ ബാക്കിയൊക്കെ നമുക്ക് നോക്കാന്നൊക്കെ പറഞ്ഞു ഒഴിവാക്കി വിടണം. മോതെ വീർപ്പിച്ചിരിക്കരുത് കേട്ടോ. ഇറങ്ങി എന്റെ റൂമാ കൊഞ്ഞോട് സംഭവം. അയ്യോ, കുഞ്ഞാക്ക് ഒന്നും അറിയില്ലല്ലേ. ഇല്ല എന്ന് പറഞ്ഞല്ലോ. മക്കളെ നിങ്ങൾ വെള്ളം കുടി, വെള്ളം കുടി, വെള്ളം കുടി, വെള്ളം കുടി മക്കളെ. അതൊക്കെ ഞാൻ ഒഴിച്ചതാണ്. അതുപിന്നെ ചേട്ടാ, ഇവരൊക്കെ എന്റെ മുഖത്ത് നോക്കി എനിക്ക് വെള്ളം ഒഴിച്ചതാ, വെള്ളം ഒഴിച്ചതാ എന്ന് പറയുന്ന പോലെ തോന്നി. അതാ ഒരു കാര്യം ചെയ്, ഇവിടെ വന്നിരി, സ്റ്റേ മോൾ ഇപ്പൊ വരും. വെള്ളം അമൂല്യാണ്, പാഴാക്കി കൂടാ. തലക്ക് എന്തെങ്കിലും പ്രശ്നം? നമുക്ക് അപ്പുറത്തോട്ട് ചെയ്യാം. ദേഹത്തോട്ടുള്ള പരിപാടി ഒന്നും വേണ്ട. എന്നാ ഇവിടെ നിൽക്കാം. വരുന്നില്ല, ഇപ്പൊ വരും. സബാനെ, ഒന്ന് വന്ന് എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. എന്താ നിന്റെ ഉദ്ദേശം? നമ്മള് പണ്ട് ഭയങ്കര ഫ്രണ്ട്സ് ഒക്കെ ആയിരുന്നു, പക്ഷെ എപ്പൊ എനിക്ക് നിന്നോടത്ത് അങ്ങനെ ഒന്നുമില്ല. നല്ല വയസ്സല്ലേ. ഇന്ന് ആര് പറഞ്ഞു? നീ എപ്പോ പറഞ്ഞു? ഓർമ്മയില്ല നിനക്ക്? ഇല്ല, എനിക്ക് ഓർമ്മയില്ല. എടി ഞാൻ ചെയ്തിപ്പോ നീ കരഞ്ഞോട് പറഞ്ഞില്ലേ ഞാൻ കാത്തിരുന്നോളാം കാത്തിരുന്നോളാം?
അതൊക്കെ അന്നത്തെ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് പറഞ്ഞതാണ്. അല്ലാതെ എനിക്ക് നിരത്തെ ലവും തേങ്ങയും മാങ്ങിയൊന്നും ഇല്ല കേട്ടല്ലോ. നിനക്കൊരു കാര്യം അറിയാമോ, എനിക്കിത് താങ്ങാൻ പറ്റത്തൊന്നുമില്ല. എന്റെ ഫേസിലുണ്ട് ഐസ്, എന്റെ മനസ്സിലുണ്ട് നിന്റെ ഫേസ്, എനിക്ക് ഇതിനെ മറക്കാൻ പറ്റൂല. ഞാനൊരു കാര്യം പറയാം, എനിക്ക് നിന്റെ ലവ് ഒന്നും തോന്നുന്നില്ല, എനിക്ക് നിന്റെ ലവ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുമില്ല. പിന്നെ എപ്പോ പറ്റും? എനിക്ക് ലവ് തോന്നുമ്പോ ഞാൻ നിന്നെ അറിയിക്കാം. മതി, ഞാൻ വെയിറ്റ് ചെയ്തോളാം. പാടത്ത് നോക്കിയ കൊക്ക്, എനിക്ക് വിശ്വാസമാണ് നിന്റെ വാക്ക്. എന്റെ പൊന്ന് സെബാൻ, ഈ പിക്കപ്പ് ലൈന്റെ കാലമൊക്കെ കഴിഞ്ഞു, നീ ഒന്ന് മാറ്റി പിടിക്കും. നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ സെവൻ അവള് കാര്യങ്ങൾ പറഞ്ഞല്ല. ആ അങ്ങനെയാണെങ്കിലേ സ്ഥലം കാലിയാക്കാൻ നോക്ക്. ഞാൻ പോവാ, വിളിക്കണേ തിരിച്ച്. വിഷമമുണ്ട്, നിങ്ങളൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടിച്ചാലും നിങ്ങളുടെ അടുത്ത് മാപ്പാക്കാം. അയ്യോ ഇല്ല ഇല്ല, ഒരു കുഴപ്പമില്ല, കുഴപ്പമില്ല. ചേട്ടായി അനിയോട്ട് പോട്ടെ, പോട്ടെ പോട്ടെ, വിളിക്കണം. എന്ത് പറഞ്ഞു നീ അവൻ ഒഴിവാക്കിയത്? ഞാൻ പറഞ്ഞു ഇപ്പൊ എനിക്ക് അവനോട് പ്രണയമൊന്നും തോന്നുന്നില്ല, ഇനി തോന്നുന്ന കാലത്ത് ഞാൻ അറിയിക്കാന്ന് പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയാം മോളെ, നീ അവനെ പ്രേമിക്കല്ലേ എന്നൊന്നും ഞാൻ പറയില്ല. അതിനു മുമ്പ് അവന്റെ ദേഹത്തുള്ള ബാധ നീ എവിടെയും കൊണ്ടുപോയി ഒഴിപ്പിച്ചോളണം. എന്റെ അമ്മാവ് ഇതൊക്കെ അവന്റെ ഉടായ്പ കഥകളാണ്, അമ്മാവനെ ഇതൊന്നും വിശ്വസിക്കരുത് കേട്ടോ. ഞാൻ പിന്നെ വന്നേട്ടോ. നീ ഇവിടെ നിന്ന് പോയല്ലോടാ, പിന്നെ എന്തിനാ ഇതൊക്കെ എടുത്തോണ്ട് വന്നത്? എന്റെ കൊച്ചിനെ നീ ഇഷ്ടം പറയുമ്പോ വിളിക്കാൻ തന്നെ പറഞ്ഞേ, എന്റെ ഫോണാന്ന് വിളിച്ചാ കിട്ടത്തില്ലേട്ടായി. അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഈ കാർ സീറ്റ് എല്ലാം കിടന്നോളാം. ഇതൊക്കെ ഇവിടെ നിന്ന് എടുത്തോണ്ട് വന്നത്? പുറത്ത് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. അങ്ങനെ ഇവിടെ കിടക്കാനൊന്നും പറ്റത്തില്ല, ഇവിടെ പെമ്പിള്ളേർ മാത്രം താമസിക്കുന്ന വീടാ. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞ പുറത്ത് കിടന്നോളാന്ന്. അത് നീ തീരുമാനിച്ചാ മതിയാ, ഇതെന്റെ വീടാണ്, ഇറങ്ങി പോടാ വിളി. അവൻ താമസിക്കാൻ വന്നിക്കണ്. എന്നെ പറഞ്ഞുവിടാ, നീ ആരടാ? ജബാന ചുമ്മാരി, ചുമ്മാരി ഞാൻ എന്റെ 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 ഇത് ലവിന്റെ പ്രശ്നമാണ്. നീ ചുമ്മാരി തന്നെ, ജബാന കളിക്കല്ലേ പറഞ്ഞു. ചുമ്മാരി ജബാന, ചുമ്മാരി വിട് 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 വിട്. അല്ലല്ല, മക്കളെ ഇത് മറ്റവനാണ്. എങ്ങനെ ഇരിക്കുന്നു? ഞാൻ പറഞ്ഞപ്പോ എന്തെങ്കിലും പറഞ്ഞു അവ അഭിനയിക്കാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് വലിയ. ഇപ്പൊ കണ്ടാ അവന്റെ ചേട്ടക്കാര് വന്നാണ്ടാ. വെളിയിൽ ഉച്ചനൊക്കെ ഒന്നും കേക്കണില്ല, എന്ത് ചെയ്യും? ഒന്ന് നോക്കിയാലോ പോയിട്ട്. മനസ്സിന്റെ മണിയറയിൽ സുന്ദരിയായ മോളുണ്ട്, കിന്നാര കഥ പറയാൻ കൂട്ടു വന്നൊരു പെണ്ണുണ്ട്. നാണത്താൽ ചിരി തൂകും സുന്ദരിയായ മോളാണ്. Thank you.